2021 വരെ സംവിധാനം ചെയ്ത സിനിമകളിൽ തന്റെ മികച്ച സൃഷ്ടിയാണ് നാരദനെന്ന് സംവിധായകൻ ആഷിഖ് അബു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആരാധകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് ആഷിഖ് അബു ഇക്കാര്യം പറഞ്ഞത്. ടൊവിനോ തോമസ്, അന്നാബൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന നാരദൻ സമകാലിക ഇന്ത്യയിലെ മാധ്യമ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ്. ഉണ്ണി ആർ ആണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. ടൊവിനോ തോമസിന്റെ മിന്നൽ മുരളിക്ക് ശേഷം റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം, മായാനദിക്ക് ശേഷം ആഷിഖും ടൊവിനോയും ഒന്നിക്കുന്ന ചിത്രം, സാറാസിന് ശേഷം വരുന്ന അന്നാബെന്നിന്റെ ചിത്രം എന്നീ നിലകളിലെല്ലാം നാരദൻ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിൽ തനിക്ക് വളരെയധികം ആവേശമുണ്ടെന്നും അതിലൊന്ന് ഏറ്റവും മികച്ച ടീമിനൊപ്പമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതും എന്നാണ് ടൊവിനോ പറഞ്ഞിരുന്നത്. റാപ്പർ ഫെജോ പാടിയ ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തിരുന്നു. ഡി ജെ ശേഖർ സംഗീതം നൽകിയ ഗാനത്തിൽ അഭിനയിച്ചിരിക്കുന്നതും ഫെജോ തന്നെയാണ്. രണ്ട് വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് ടൊവിനോ സിനിമയിൽ എത്തുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിന്റെ സ്വഭാവമുള്ള ചിത്രമായിരിക്കും നാരദൻ എന്നാണ് ട്രെയിലർ തരുന്ന സൂചന. കഴിഞ്ഞ 25-ാം തീയതി പുറത്തിറങ്ങിയ ട്രെയിലറിൽ ഇത് അമേരിക്കയോ യൂറോപ്പോ അല്ല, ഭാരതമാണ് എന്ന ടൊവിനോയുടെ ഡയലോഗ് ശ്രദ്ധ നേടിയിരുന്നു. വളരെ മികച്ച പ്രതികരണമാണ് ട്രെയിലറിന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിച്ചത്. ചിത്രം 27 ജനുവരിക്ക് തിയേറ്ററുകളിൽ വേൾഡ് വൈഡായി തന്നെ റിലീസ് ചെയ്യും. ഷറഫുദ്ദീൻ, ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, വിജയരാഘവൻ, ജോയ് മാത്യു, രഞ്ജി പണിക്കർ, രഘുനാഥ് പലേരി, ജയരാജ് വാര്യർ തുടങ്ങി വൻ താരനിരയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റിമാക്കല്ലെങ്കിലും ആഷിഖ് അബുവും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ജാഫർ സാദിഖാണ് ക്യാമറ, സൈജു ശ്രീധരനാണ് എഡിറ്റിംഗ്.